നമസ്കാരം എല്ലാവർക്കും ദത്ത കോമ്പറ്റീവ് എക്സാം കോൺവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറിയുടെ സെക്കൻഡ് സ്റ്റേജിലെ ആൻസർ ആൻസർക്ക് നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്സും കൂടെ പഠിക്കണം അപ്പോൾ ഈ റിലേറ്റഡ് ഫാക്സ് പഠിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് പഠിക്കുന്നതിനപ്പുറത്തോട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ തിരിച്ചിട്ടാണ് പഠിക്കേണ്ടത് ഏത് ഏരിയയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് അത് നോക്കുക ആ ഒരു ഏരിയ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ച് വയ്ക്കുക ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റിയിട്ടായിരുന്നു ആദ്യത്തെ ടേർമൽ ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ആ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പം അത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതിനപ്പുറത്തോട്ട് ഒരു മേഖല എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഭൂവിഭാഗത്തിൽ നിന്നാണ് അപ്പം ആ ഇന്ത്യയുടെ ഭൂവിഭാഗത്തിൽ നിന്നും കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏരിയ തിരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കുറച്ച് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എളുപ്പ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ എത്രയും പെടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി എളുപ്പമില്ലാത്തത് ഞങ്ങൾക്ക് പാടായിരിക്കുമോ അങ്ങനെയൊന്നുമില്ല ഇപ്പം രണ്ട് ടേമിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ടേംസിന് ഇപ്പം ആദ്യം കുറച്ച് മാത്സ് പാടണം എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യം അത് ഈസി ആണെന്നും എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന എക്സാംസിനും ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പക്ഷേ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മിക്ക ആൾക്കാരും നല്ലതായിട്ട് എഴുതുമ്പം കട്ട് ഓഫ് ചിലപ്പോൾ കൂടും നമുക്കറിയാം പ്രിലിംസിന് മാക്സിമം ആളുകൾ കയറ്റിയാലും മെയിൻസിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ ആളെ കുറച്ചെല്ലാം എടുക്കത്തുള്ളൂ അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു ആദ്യത്തെ ലെവലിൽ ആ ഒരു ഫുൾ പഠിച്ച കുട്ടികളുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ലെവൽ ആയപ്പോഴേക്കും എല്ലാവരും അടിത്തറ ഇട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് എല്ലാവരും ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിക്കുക അപ്പോൾ ഉപദേശമൊന്നുമല്ല എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കോവിഡ് പത്തൊൻപതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് എല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സ്ഥിരം വായിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണിത് ആരോഗ്യ സേതു എന്താണ് ആരോഗ്യ സേതു ആപ്പെന്നാണ് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ രണ്ട് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തൃശ്ശൂരാണ് മൂന്ന് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ് ടെന്നീസ് ആണ് അങ്കിത റൈനയുടെ കായിക ഇനം നാല് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് വനിതാ ശാക്തീകരണമാണ് ശിശു പോഷകാഹാരം ഒന്നും ഇവരുടെ ലക്ഷ്യമൊന്നും അല്ല അല്ലേ ഐ സി ഡി എസ് ഒക്കെയാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം രണ്ട് വനിതാ ശാക്തീകരണം അപ്പൊ ഓപ്ഷൻ ഡി ഒന്നും മൂന്നുമാണ് കുടുംബശ്രീ വായ്പാ വിതരണം ഒന്നും ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളൊന്നുമല്ല ആ കൂട്ടത്തിൽ നടക്കുന്നുള്ളു മാത്രമേ ഉള്ളൂ അപ്പൊ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അഞ്ച് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ് നിർദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി പത്തനംതിട്ടയാണ് ആറ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എസ് സോമനാഥ് ആയിരുന്നു നേരത്തെയാണ് കെ ശിവൻ ആ ഏഴ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന സംരംഭത്തിന്റെ പേരെന്താണ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേര് മലയാളം മിഷൻ ഓപ്ഷൻ സി മലയാളം മിഷൻ എന്നാണ് മീശ എന്ന നോവൽ രചിച്ചത് ആരാണ് മീശ എന്ന നോവൽ ഡി എസ് ഹരീഷിൻ്റെയാണ് ഒൻപത് കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കെ ഫോൺ എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം എല്ലാ വീടുകളിലും ലാൻഡ് ഫോൺ സേവനം എല്ലാ വീടുകളിലും വയർലെസ് സേവനം എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് ആണ് കെ ഫോൺ പദ്ധതി എന്ന് പറയുന്നത് ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഇന്നലെ രാത്രി കൂടെ നമ്മൾ റിവിഷനിൽ പറഞ്ഞാണ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ക്രിസ്ത്യൻ പതിനൊന്ന് മണിക്കാർ മണിക്കാരൻ അല്ല മണിക്കാരൻ താബോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് ആണ് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് പന്ത്രണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ടിരിക്കുന്ന ഭൂവിഭാഗം ഏതാണ് ഉത്തരമഹാസമതലം അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആദ്യത്തെ സെക്ഷനിലും ഉത്തരമഹാസമതലത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു പോയിന്റ് പഠിക്കുകയും ചെയ്തതാണ് അപ്പം റിലേറ്റഡ് ഫാക്ട്സും ഏരിയ തിരിച്ച് തന്നെ പഠിക്കുകയും കൂടെ ശ്രദ്ധിക്കുക പതിമൂന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പതിനാല് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായണ രേഖ ഇരുപത്തി മൂന്ന് ഡിഗ്രി നോർത്ത് ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ പതിനഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ ദേശീയ പാത അല്ലെങ്കിൽ ദൈർഘ്യമേറിയ ദേശീയ പാത പതിനാറ് മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടെ കടന്നു പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ് കൊങ്കൺ റെയിൽവേയാണ് കൊങ്കൺ റെയിൽവേയാണ് മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ നമ്മൾ പഠിക്കുന്നു എസ് സി ആർ ടി ക്വസ്റ്റ്യൻ പതിനേഴ് വിദ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ് ഡെക്കാൻ പീഠഭൂമി നമ്മൾ പഠിച്ചായിരുന്നു ഏരിയ തിരിച്ച് പഠിപ്പിച്ചു എസ് സി ആർ ടി താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക ഫസ്റ്റ് ഫേസിലും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ഫേസിലും ഒരേ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും അഥവാ സൗരോർജം ജൈവവാതകവും സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഇതെല്ലാം എന്താണ് പാരമ്പര്യേതര സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏതൊക്കെയാണ് കോളം പെട്രോളിയം അതെല്ലാമാണ് കേട്ടോ പത്തൊൻപത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക ഇന്ത്യയുമായി കര അതിർത്തി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതൊക്കെയാണ് ചൈന ഉണ്ട് നേപ്പാൾ ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഭൂട്ടാൻ ഉണ്ട് അപ്പം ഇത്രയും ആൾക്കാരും നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലുമാണ് ആൻസർ ഇരുപത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് ആണല്ലേ ഇന്ത്യ ഇന്ത്യയിലെ അല്ല ചോദിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ഇരുപതൊന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ പതാക ഭരണഘടന നിർമ്മാണ സമിതി തി ത്രിവർണ പതാക ായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗയാണ് ഈസി സി ക്വസ്റ്റ്യൻസ് ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചത് ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഫിഫ്റ്റി ടു സെക്കൻഡാണ് അല്ലെ അമ്പത്തിരണ്ട് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയിട്ട് പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലേ ഇൻഫർമേഷൻ കമ്മീഷൻ വേണം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്ട് വേണം എന്നുള്ള രീതിയിൽ നയൻറ്റീൻ നയൻറ്റിയിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ആരായിരുന്നു മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇരുപത്തിയെട്ട് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്ന കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് അഥവാ ശരീരം ഹാജരാക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒൻപത് ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പുവരുത്തുന്നത് എത്ര മൗലികാവകാശങ്ങൾ ആറ് പണ്ട് ഏഴായിരുന്നു ഇപ്പം ആറേ ഉള്ളൂ മൗലിക കട ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മൾ പഠിച്ചു ഇപ്പം നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളായിരുന്നു മുപ്പത്തി ഒന്ന് കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി കഴിഞ്ഞ ദിവസം പഠിച്ചതേ ഉള്ളൂ കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ തന്നിരിക്കുന്ന ജില്ലകൾ നോക്കിയിട്ട് വേണം എഴുതാൻ കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ് ചന്ദന നിർമ്മാണം മറയൂരാണ് അല്ലെ മറയൂർ ചന്ദനത്തടി മുപ്പത്തിയേഴ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് മുപ്പത്തിയെട്ട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഈ സി ക്വസ്റ്റ്യൻ പെരിയാറാണ് ഏറ്റവും നീളം കൂടിയത് രണ്ട് ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ് മലപ്പുറം സംസ്ഥാനത്ത് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി ഏതാണ് സ്പ്ലാഷ് ആണ് കേട്ടോ സ്പ്ലാഷ് ആണ് നീന്തൽ പദ്ധതി നാല്പത്തിയൊന്ന് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി വക്കം അബ്ദുൾ ഖാദർ മൗലവി എസ് സി ആർ ടി ക്വസ്റ്റ്യൻ നാൽപ്പത്തിരണ്ട് താഴെ പറയുന്നവരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വേലുത്തമ്പി കലാപം അങ്ങനെ ഒരു കലാപം ഇല്ല വേലുത്തമ്പി തമ്പി കലാപം ഇല്ല മലബാർ കലാപമുണ്ട് നയൻറ്റീൻ ട്വന്റി വൺ ഉപ്പ് സത്യാഗ്രഹമുണ്ട് കയ്യൂർ ലഹളയുണ്ട് വേലുത്തമ്പി തമ്പി കലാപം ഇല്ല നാൽപ്പത്തി മൂന്ന് ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഭാഷ എന്ന ഗ്രന്ഥം ചട്ടമ്പി സ്വാമികളുടെ നാല്പത്തിനാല് പൂക്കോട്ടൂർ സംഭവം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എസിയാർട്ടി ക്വസ്റ്റ്യൻ പൂക്കോട്ടൂർ സംഭവം മലബാർ വിപ്ലവവുമായിട്ട് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാല്പത്തി അഞ്ച് താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ദൈവദശകം ശിവശതകം ദർശനമാല നിജാനന്ദവിലാസം ഇത് ആരുടെയാണ് ദൈവദശകം ശിവശതകം ദർശനമാലയൊക്കെ ആ നമ്മുടെ ഗുരുവിൻ്റെയാണ് ഇത് കൂട്ടത്തിൽ പെടാത്തതാണ് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ആറ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പുറത്തും പയ്യന്നൂരാണ് പയ്യന്നൂരാണ് നാൽപ്പത്തി ഏഴ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്വസ്റ്റ്യൻ യോഗം യോഗം അയ്യങ്കാളിയുടെ ഇത്രയും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലൊൻപത് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പണ്ഡിറ്റ് ഓപ്ഷൻ ഡി വൈക്കം ുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി നടന്നത് സവർണ ജാഥ നയിച്ചത് മന്നത് പത്മനാഭൻ ഇത് നേരെ തിരിച്ച് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ചോദിച്ചു സവർണ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചു ഫിഫ്റ്റി വൺ ചേരുമ്പിടി ചേർത്ത് ശരിയായ ഉത്തരവ് എഴുതുക ബ്രഹ്മസമാജം ആര്യസമാജം പ്രാർത്ഥനാ സമാജം ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ അപ്പൊ ബ്രഹ്മസമാജം ഒരു ഡൗട്ടും വേണ്ട രാജാറാം മോഹൻ റോയ് ആര്യ സമാജം ആരുടെയാണ് ദയാനന്ദ സരസ്വതിയുടെ ആണ് പ്രാർത്ഥനാ സമാജം ആരുടെയാണ് ആത്മാറാം പാണ്ഡുരങ്കിന്റെയാണ് ആര്യസമാജം അല്ലെ സോറി പ്രാർത്ഥനാ സമാജം ബ്രഹ്മ സമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസേൻ അതായത് ബ്രഹ്മസമാജം രണ്ട് കുറേ ആയിട്ട് പിരിഞ്ഞു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് ബ്രഹ്മ സമാജം ആദ്യം രാജാറാം മോഹൻ റോയ് ആണ് തുടങ്ങിയത് പക്ഷേ അത് പിന്നീട് വിഭജിച്ച് പല ആൾക്കാരിലേക്ക് മാറ്റി മാറ്റി പേര് മാറ്റിയിട്ട് ബ്രഹ്മ സമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസേനിൻ്റെയാണ് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഓപ്ഷൻ എ ഒന്ന് നാല് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് മൂന്ന് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അൻപത് രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഡാഷ് എന്തായിരുന്നു ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം സാന്താൾ കലാപം നടന്നത് സാന്താൾ അല്ല സാന്താൾ കലാപം നടന്നത് വർഷം ഏതാണ് അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഇത് നടന്നത് ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി ബംഗാളാണ് ഓപ്ഷൻ സി അൻപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ് ആയിട്ടുള്ള ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ ഓപ്ഷൻ ബി ആണ് അൻപത്തി ആറ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്നാണ് മെയ് പത്തിനാണ് അല്ലേ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി വീണ്ടെടുക്കുന്നതിനായിട്ട് നടത്തിയ ഇന്ത്യൻ സൈനികം നടത്തി ഇന്ത്യൻ സൈന്യം നടത്തിയ ആ ഒരു മുന്നേറ്റം സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഇന്നലെ രാത്രിയിലൂടെ പറഞ്ഞോളൂ ഫസൽ അലി ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് നിപ്പ എയ്ഡ്സ് ക്ഷയമല്ല നിപ്പ ക്ഷയമല്ല അപ്പം എയ്ഡ്സ് മലേറിയ മലേറിയ അല്ല പിന്നെ നിപ്പ എയ്ഡ്സ് ഇതാണ് വരുന്നത് ക്ഷയവും എയ്ഡ്സും തമ്മിൽ വരുമ്പോ ക്ഷയം തെറ്റിപ്പോവും അറുപത്തിരണ്ട് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദ ക്കുന്ന കേരള സർക്കാർ ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നത് ആർദ്രമാണ് കേട്ടോ ആർദ്രം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനെ പ്രധാനപ്പെട്ട വിസർജ അവയവം വിസർജ അവയവ ഏറ്റവും വലുത് ഏതാണ് വൃക്ക അതായത് കരളും തൊക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും വൃക്കയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറുപത്തി ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക നിശ്വാസം മീൻസ് എന്താണ് ശ്വസനമല്ല പുറത്തേക്ക് തിളക്കുമ്പോ ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു അല്ലെ പുറത്തോട്ട് പോകുകയാണ് നിശ്വാസം അപ്പൊ അത് ശരിയാണ് ഔരസാക്ഷയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു പുറത്തോട്ട് പോകുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ ഔരസാക്ഷ്യത്തിൻ്റെ വായുമർദ്ദം കൂടുന്നു അത് ശരിയാണ് ഔരസാക്ഷ്യത്തിൻ്റെ വായുമർദ്ദം കുറയുന്നു അത് തെറ്റാണ് അപ്പം ഇത് രണ്ടുമാണ് നടക്കുന്നത് ഒന്നും മൂന്നുമാണ് നടക്കുന്നത് വിശ്വസിക്കുമ്പോൾ പുറത്തോട്ട് വിടുമ്പോൾ ഒന്നും മൂന്നും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗം റിക്കറ്റ്സ് വരുന്നത് ഓപ്ഷൻ ഡി ജീവകം ഡി കാരണം കേരളത്തിലെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ് ഓപ്ഷൻ ബി പ്രിയങ്കയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ റിസർച്ച് ഓഫ് സ്പൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടാണ് ഓപ്ഷൻ എ ഇനി അറുപത്തിയെട്ട് തുക കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ് ഹരിതഗ്രഹവാതകം കാർബൺ ഡയോക്സൈഡ് മീഥൈന് സി എഫ് സി നൈട്രജൻ അല്ല വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് വനനശീകരണത്തിന് കാരണം ആകാത്തത് സസ്യ പരിപാലനമാണ് അത് ചെയ്താൽ വനനശീകരണം ഉള്ളൂ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ് വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നമാണ് പെട്രോൾ വനത്തിൽ നിന്ന് പശ കിട്ടും പ്ലൈവുഡ് കിട്ടും മെഡ് കിട്ടും പെട്രോൾ കിട്ടില്ല അടുത്ത ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഡ്യൂട്ടീരിയത്തിലുള്ളത് ഒന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്നത് ബെൻസോയേറ്റ് സോഡിയം ബെൻസോയേറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ ന്യൂക്ലിയോണുകളുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ നമ്മൾ ഐസോബാറുകൾ എന്ന് വിളിക്കും ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ് നമുക്കറിയാം ന്യൂക്ലിയോണുകളുടെ എണ്ണത്തിനെ നമ്മൾ മാസ് നമ്പർ വിളിക്കാറുണ്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടത് റൂദർഫോഡാണ് റൂദർഫോഡിന്റെ മോഡൽ ഓഫ് ആറ്റത്തിനാണ് ആദ്യമായിട്ട് ന്യൂക്ലിയസ് കണ്ടത് അതേസമയം ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസറും ഉള്ള മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ തെറ്റാണ് അപ്പൊ ഇവിടെ നാല് മാത്രമാണ് തെറ്റ് സിംഗ് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിനുപയോഗിക്കുന്ന മാർഗം എടുത്ത് പറഞ്ഞതാണ് എടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് വെട്ടം പഠിച്ചതാണ് പ്ലവന പ്രക്രിയ സിംഗ് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്നത് കാൽസ്യത്തിന്റെ ഷെല്ലിന്റെ നമ്പർ എത്രയാണ് കാൽസ്യം അറ്റോമിക് നമ്പർ ട്വന്റി ആണ് ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ് വരുന്നത് നാലാണ് വരുന്നത് കേട്ടോ എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് രണ്ട് എട്ട് എട്ട് എഴുതുമ്പോൾ കിട്ടുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയ ഏത് നിറത്തിനാണ് ഏതിനാണ് ഓറഞ്ചിനാണ് തരംഗ ദൈർഘ്യം കൂടുതൽ ഊഷ്മ വളക്കുന്നതിന്റെ യൂണിറ്റ് ഏതാണ് ഊഷ്മ വളക്കുന്നത് കെൽവിനിലാണ് ഓപ്ഷൻ ബി കെൽവിൻ എഴുപത്തി എട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഇരട്ടിയാക്കിയാൽ ഡബിൾ ആക്കിയാൽ അതിന്റെ ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത് ഇരട്ടിയായിട്ട് മാറും ഇരട്ടിയല്ല നാല് അതായത് വെലോസിറ്റി ഇരട്ടിയായാൽ അതിന്റെ കൈനറ്റിക് എനർജി നാലിരട്ടിയായിട്ട് മാറും ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലം ആണ് അതിന്റെ ഡാഷ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലമാണ് നമ്മുടെ ഭാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഭൂമി അട്രാക്ട് ചെയ്യുന്നു എന്നതിന്റെ അളവാണ് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്ന ഉപകരണം സോളാർ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആണ് എന്താണ് സോളാർ വാട്ടർ ഹീറ്റർ അല്ലേ സോളാർ വാട്ടർ ഹീറ്റർ അപ്പം ഞാനിപ്പം എൺപത് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ മാത്സ് ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങളുടെ മാർക്സൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അറിയാമല്ലോ എത്രത്തോളം ഉണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള ആണ് നെക്സ്റ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിലേറ്റഡ് ഫാക്സ് തന്നെ നിങ്ങൾ നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏരിയ തിരിച്ച് പഠിക്കുക ഒന്നുകൂടെ പറയുന്നു ഏരിയ തിരിച്ച് തന്നെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ